ഇന്നൊരു ഡയറ്റ് ചിക്കൻ ബിരിയാണി ആയാലോ. സോ അതിന് നമുക്ക് വേണ്ടത് 2 ഒനിയൻ, 1 ടൊമാറ്റോ, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 8 പച്ചമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, 1 ½ ലെമൺ, 2 ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ, പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ്. അതിന് നമുക്ക് കുറച്ച് സാൾട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള സാൾട്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ ബിരിയാണി മസാല, പിന്നെ കുക്ക്ഡ് റൈസാണ് ഞാനിവിടെ 2 നേരത്തിനേക്കുള്ള റൈസ് എടുത്തിട്ടുണ്ട്. 400 ഗ്രാം റൈസാണ് എടുത്തിട്ടുള്ളത്, 1/2 കിലോ ചിക്കനും. സോ ആദ്യം ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോക്കനട്ട് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലും യൂസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് ഒനിയൻ, 2 ഒനിയനാണ് എടുത്തിട്ടുള്ളത്, ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൊമാറ്റോ, 1 ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗാർലിക്ക് ജിഞ്ചർ പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് 1 8 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില, അത് നിങ്ങൾ, ഞാനിവിടെ വളരെ കുറച്ച്, ചെറിയ കുറച്ച് എടുത്തിട്ടുള്ളൂ കറിവേപ്പിനുള്ള. അതിനുശേഷം മല്ലിച്ചപ്പ്, അതും ഒരു ചെറിയൊരു പൊടി എടുത്തിട്ടുള്ളൂ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, അത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് കൂടെ തന്നെ ബിരിയാണി മസാല, അതും ചെറിയൊരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യാം. കൂടെ തന്നെ ചെറിയൊരു പീസ് ലെമണും കൂടെ പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത്, അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് 1/2 ലെമണും, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അതിനുശേഷം 1/2 അവർ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. ചിക്കൻ ചെസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്, ചെസ്റ്റ് പീസാണ് എടുക്കുക. നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതൽ ചെസ്റ്റ് പീസിലാണുള്ളത്, അതുകൊണ്ടാണ് ചെസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അധികമായിട്ട് നമ്മൾ ഓയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം മൂടി വെക്കുക, അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ, അതുവരെ മൂടി വെക്കാം 1-5 മിനിറ്റ്. അതിനുശേഷം നമ്മൾ തുറന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് വേവിച്ച് വെച്ച ബസുമതി റൈസ്, ഞാനൊരു 400 ഗ്രാമാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്, കാരണം എനിക്ക് 2 നേരത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കൂടുതൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളിടുക. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. 500 ഗ്രാം ചിക്കനും 400 ഗ്രാം കുക്ക്ഡ് റൈസാണ് എടുത്തിട്ടുള്ളത്, ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് അതിന് മുകളിൽ കൂടെ നിങ്ങൾ ബിരിയാണി മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും. അപ്പോൾ മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം 1 20 മിനിറ്റ് നമുക്ക് ദം ചെയ്യാൻ വെക്കാം. മല്ലിച്ചപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1 20 മിനിറ്റ് നിങ്ങൾ ദം ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, മൊത്തത്തിൽ ടോട്ടലി ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ നന്നായിട്ട്. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്, നമുക്ക് അനാവശ്യ ഫാറ്റുകളൊന്നും ബോഡിയിൽ വരില്ല. ആവശ്യത്തിനുള്ള എല്ലാ പ്രോട്ടീൻ കണ്ടൻറ്റും എല്ലാം അടങ്ങിയതാണ്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറയാൻ, നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കിയാലാണ് കഴിക്കാൻ പറ്റുക, ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് ടേസ്റ്റിയുമാണ്, എന്നാൽ ഹെൽത്തിയുമാണ്, ഫാറ്റ് കയറുമില്ല. സോ
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.